സ്റ്റേഡിയത്തിനെ കുറിച്ച് അങ്ങനെ പറയണമെന്നില്ല, കാരണം സന്തോഷ് ട്രോഫി കണ്ടാൽ അറിയാം കേരളത്തിൽ കളി ഇല്ല അല്ലെങ്കിൽ കളിക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ വിഷയം. തപ്പ് എന്താ തോന്നുന്നു അത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അതിൽ ചിലപ്പോൾ നമുക്ക് അടിക്കാൻ തോന്നുന്നു, ചിലപ്പോൾ പാസ് കൊടുക്കാൻ തോന്നുന്നു. ആ സമയത്ത് ചെയ്തത് ചെയ്തു, അത് നമുക്ക് ഇരുന്ന് ആലോചിക്കാനുള്ള ടൈം ഒന്നും കിട്ടും. വായനോട്ടോ വായനോട്ടോ അടിപൊളി. പതിനാലല്ല, മീൻസ് ഞാന് ആ സീസണിൽ 15 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾ അത് അവര് പിന്നെ എന്റെ പേരിൽ തന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഡെബ്യൂട്ടൻ മാച്ചിൽ ഗോൾ നേടി. അന്ന് ഒരു അസിസ്റ്റും ചെയ്തു. ആർക്കെതിരായിരുന്നു അത്? നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ്. നമുക്ക് എല്ലാം ഓർമ്മയുണ്ട് അല്ലേ? നമ്മളെ ഫസ്റ്റ് അല്ലടാ. റിനോയായിട്ട് ചേർന്നിട്ട് അക്കാഡമി, അതായത് ബാംഗ്ലൂരും കൊച്ചിയിലെ പല സിറ്റീസിലായിട്ട് ഒരു 6 അക്കാഡമിയിലേക്ക് ഒരു കോച്ചസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കാദമി ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്യുന്നതാണ്. അക്കാദമി മാത്രമല്ല കുറച്ച് പ്ലാൻസ്, ഇപ്പൊ ഞാനും മിക്കയും അനസും ശ്രീജേഷേട്ടനും ടോമേട്ടനും അങ്ങനെ കുറെ ആൾക്കാർ, അതായത് സ്പോർട്സിൽ നമ്മള് നമുക്ക് പരിചയമുള്ള ആൾക്കാർ കുറെ ആൾക്കാർ ഒരു ചെറിയൊരു പ്ലാൻ ഞങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതായത് ഞങ്ങളൊക്കെ കളി നിർത്തുമ്പോഴേക്ക് ഞങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നമുക്ക് എന്താ പറയാ, നമുക്ക് തന്നിട്ടുള്ള ലൈഫിന് നമ്മൾ എന്തെങ്കിലും സമൂഹത്തിന് തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മളൊരു ചെറിയ സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിപ്പം നമ്മൾ വിത്ത് ഹെൽപ്പ് ഓഫ് ഗവൺമെന്റ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ നോക്കുന്നത്. നമ്മളത് അതിന്റെ ചർച്ചകളും കാര്യങ്ങളും പ്രൊജക്റ്റും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അതിന്റെ കൂടെയാണ് ഈ പറയുന്ന അക്കാദമികൾ, അതായത് നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ഒരു അക്കാദമികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പില്ല, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നടക്കട്ടെ. റാഫിക്ക് അടുത്താണ്, 2009 തോന്നല്ല ഐ ലീഗിലേക്ക്, ഐ ലീഗില് ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിയ അത് 2010 നമ്മുടെ ഇതിലേക്ക്, ഏത് ടീമിലേക്കായിരുന്നു? ചർച്ചിലേക്ക്. ചർച്ചിലേക്ക് റെക്കോർഡ് ട്രാൻസ്ഫറിൽ ഒരു ഇന്ത്യൻ പ്ലെയർ എന്നുള്ള രീതിയിൽ. 2009 ഈ ഐ ലീഗിൽ ഗോളിൽ എന്തോ ടോപ്പ് സ്കോറർ ആയിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? അതായത് 2009 ഐ ലീഗിൽ ആ ഒരു ടോപ്പ് സ്കോററിന്റെ ആ ഒരു ബെനിഫിറ്റ് കൊണ്ടാണ് 2010 ചർച്ചിൽ ബ്രദേഴ്സ്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമ്മളിപ്പോൾ ഐ ലീഗ് കളിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഇല്ല യങ്സ്റ്റേഴ്സിനും അതുപോലെ ഇപ്പോഴുള്ള മീഡിയയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് അത്രയും പവർഫുൾ അല്ലായിരുന്നു. ഐ എസ് എൽ വന്നപ്പോൾ കിട്ടിയ പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്, അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. അതാണ്, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന ഡയലോഗാണ്. പണ്ട് സീരിയൽ കണ്ടിരിക്കുന്ന അമ്മമാരും അമ്മമ്മമാരും സ്റ്റേഡിയത്തിലാണെങ്കിലും വന്ന് ഇല്ല, നമ്മളെ സ്റ്റേഡിയത്തിനെ കുറിച്ച് അങ്ങനെ പറയണമെന്നില്ല, കാരണം നിങ്ങൾക്ക് സന്തോഷ് ട്രോഫി കണ്ടാൽ അറിയാം കേരളത്തിൽ കളി കാണാൻ ആളുകൾ, കേരളത്തിൽ കളി ഇല്ല അല്ലെങ്കിൽ കളിക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ വിഷയം. അത് കേരള ബ്ലാസ്റ്റേഴ്സ് വന്നപ്പോ ആ പബ്ലിസിറ്റി സച്ചിൻ അടക്കമുള്ള ആൾക്കാരുടെ പേരും സാധനങ്ങളും വെച്ച് കറക്റ്റ് ആയത് കിട്ടിയത് കൊണ്ട് ആൾക്കാരൊക്കെ ഞാൻ ചോദിക്കാവുന്നത്, കേരളത്തിന്റെ ഒരു ഡൊമസ്റ്റിക് ഫുട്ബോൾ സർക്യൂട്ട് ഇപ്പം ടർഫുകൾ ഒരുപാട് വരുന്നുണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം വടക്കൻ കേരളത്തിൽ മലബാർ ഏരിയയിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ടൂർണമെന്റ്സ് മഞ്ചേരി അതുപോലുള്ള പലയിടത്തും, അതും ബിഗ് ഷോട്ട്സ്, അതായത് പുറത്തുനിന്നുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ട് കളിപ്പിക്കുന്നത് അവിടെയൊക്കെ കളിച്ചിട്ടുള്ളതാണ്. വിനീതണ്ണാണെങ്കിലും റാഫിക്കാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതായത് നമ്മൾ ഇന്റർനാഷണൽ പ്ലെയേഴ്സ് എന്ന് അവർ നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അവർ അവിടുത്തേക്ക് ആഫ്രിക്കൻ പ്ലെയേഴ്സൊക്കെ ഇവിടെ വന്നിട്ട് അവരൊരു ജനപ്രീതി നേടിയെടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്ലെയേഴ്സിനെക്കാളും കൂടുതൽ അവർക്കൊരു ജനപ്രീതി ഉണ്ട്, അവർക്കൊരു ഫാൻസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു നമ്മൾ പറയും സെവൻസ് എന്ന് പറയാം, നമ്മൾ കണ്ടത്തിലെ കളി, സെവൻസ് അല്ലെങ്കിൽ ഫൈസ്, നമ്മൾ കണ്ടത്തിലെ കളി എന്ന് പറയും, കണ്ടത്തിലെ കളി. അപ്പം നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് പറയുന്ന റിനോ ആയാലും നമുക്കൊക്കെ പേടി മാറാൻ ഭയങ്കരമായിട്ട് സഹായിച്ച ഒരു സാധനമാണ് സെവൻസ് എന്ന് പറയുന്നത്. സെവൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് ഒരു പവർഫുൾ ഗെയിം, മീൻസ് ഏത് സമയം നമുക്ക് അപ്പുറത്ത് ഇപ്പൊ അടിയും ടാക്കിളും ലെവൻസിന്റെ അകത്ത് തന്നെ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും സെവൻ വേഴ്സസ് സെവൻ കളിക്കും. അതായത് പെട്ടെന്നുള്ള റിയാക്ഷനും പെട്ടെന്നുള്ള സാധനങ്ങളും നമ്മളത് ലെവൻസിലാകുമ്പോൾ നമ്മളത് കുറച്ച് കെയർ ചെയ്യും. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത് കാർഡ് കിട്ടും, ഇത് കാർഡ് കിട്ടിക്കഴിഞ്ഞാലും പ്രശ്നമില്ല, പ്രശ്നമില്ല, കിട്ടി പുറത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലേസിന് വരാവുള്ളില്ലേ. ആ ഒരു ഇത് കാരണം
ആ ഒരു രീതിയിൽ തന്നെയാണ്, റഫ് ആൻഡ് ടഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും കളിക്കാം. റാഫിക്കയുടെ മെയിനായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ, റാഫിക്ക ഇപ്പോൾ ടീമിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്ന സമയത്താണെങ്കിലും ചെന്നൈക്ക് വേണ്ടി കളിച്ചിരുന്ന സമയത്താണെങ്കിലും റാഫിക്കയുടെ ഹെഡേഴ്സ് എപ്പോഴും ഒരു എതിർ ടീമിനൊരു ഡേഞ്ചറായിരുന്നു. അതായത് ഇപ്പം ഇപ്പോൾ ക്രോസ് ഇതെടുക്കുകയാണെങ്കിൽ, കോർണർ എടുക്കുകയാണെങ്കിൽ റാഫിക്കയെ മാർക്ക് ചെയ്യാനായിട്ട് അവിടുത്തെ ഒരു ഡിഫൻസ് മെയിൻ ഒരാളുണ്ടാവും. അപ്പോൾ ഇത്രയും റഷായിട്ടുള്ള ഒരു ബോക്സിനകത്ത് അത് കറക്റ്റ് ഓൺ ടാർഗറ്റ് ചെയ്യാനായിട്ട് അതിപ്പം ഉള്ള വരുന്ന ജനറേഷന് എങ്ങനെ അതിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു? അതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് തന്നെയാണ്. പ്രാക്ടീസ് മീൻസ് നമ്മൾ ആ പർട്ടിക്കുലർ സമയത്ത് നമുക്ക് വരുന്ന ക്രോസ് എങ്ങനെയാന്ന് വരുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ബോക്സിനകത്ത് അലേർട്ട് ആയിരിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാന്നില്ല ഒരു മനസ്സ്. ഇപ്പൊ ഞാൻ ഇവനും കളിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം വിനീത് അവിടെ വന്നാൽ എന്തായിട്ടും ക്രോസ് ചെയ്യുന്നു. അപ്പം ഇനി ഏത് സമയത്ത് ഞാൻ ഒരാള് വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യുന്നല്ലോ ഉറപ്പ് എനിക്കറിയാം. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ ഓടും. ചിലപ്പോൾ ക്രോസ് ചെയ്യുന്ന നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലേക്കും ക്രോസ് ചെയ്യാം. ചിലപ്പോൾ അവന്റെ ചിലപ്പോ മിസ് ക്രോസ് ആകുന്നുണ്ടെങ്കിൽ ചിലപ്പം ബാക്കിലോട്ട് പോകും. അത് പത്തില് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടേ പോകും. അങ്ങനെ പോകുള്ളൂ. അത് നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നതിൽ നമുക്ക് ആ കറക്റ്റ് ആ രീതിയിൽ വരും. ഇപ്പൊ റാഫിക പറഞ്ഞു, അതായത് ഇപ്പൊ വിനീതനാണെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യുന്ന ഒരു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുകയാണ്, ഐ എസ് എല്ലിൽ ഇപ്പം നമ്മൾ പല പ്ലെയേഴ്സ് ഫോർവേഡ് കളിക്കുന്ന നമ്മളല്ലാതെയും കാണുന്നതാണ്, സെൽഫിഷായിട്ട് കളിക്കുക അല്ലെങ്കിൽ ഒറ്റപ്പൂതി കളിക്കുകയാണ് പറയും. അപ്പം അങ്ങനെ പ്ലെയേഴ്സ് ഐ എസ് എല്ലിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതായത് അങ്ങനെ ഉണ്ടാവാം, അതൊന്നും കുഴപ്പമില്ല. ഈ എന്താ പറയുക, ഫുട്ബോളിൽ നമ്മൾ ഇപ്പോൾ പ്ലെയേഴ്സ് കളിക്കുമ്പോൾ ഏറ്റവും എയിം എന്ന് പറയുന്നത് ഗോളടിക്കുക, ടീമിനെ ജയിപ്പിക്കുകയെന്നല്ല. ഇപ്പം ലിവർപൂളിലെടുത്ത് നോക്കിയാൽ സാല ഭയങ്കര സെൽഫിഷാന്ന് പറയും. 36 ഗോൾ, എത്ര 23 ഗോളും 13 അസിസ്റ്റും ഉണ്ട് മൂപ്പർക്ക്. ഇപ്പൊ സ്ട്രൈക്കേഴ്സ് ആകുമ്പോൾ കുറച്ച് സെൽഫിഷ് ആവുന്നതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഗെയിമാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. മിഡ്ഫീൽഡേഴ്സ് ആണ് ഈ പറയുന്ന അസിസ്റ്റും സാധനങ്ങളും ഒക്കെ കൂടുതൽ. സ്ട്രൈക്കേഴ്സ് എങ്ങനെയെങ്കിലും ഗോളടിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മളെ പഠിപ്പിക്കും ഈ പറയുന്ന മാതിരി ഗോളടിക്കാൻ പോകുമ്പോൾ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഏതാന്ന് നോക്കുക. കളിയിന്റെ സമയത്ത് അപ്പൊ എന്താ തോന്നുന്നു അത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അതിൽ ചിലപ്പോൾ നമുക്ക് അടിക്കാൻ തോന്നിയിരിക്കും, ചിലപ്പോൾ പാസ് കൊടുക്കാൻ തോന്നിയിരിക്കും. ആ സമയത്ത് ചെയ്തത് ചെയ്തു, അത് നമുക്ക് ഇരുന്ന് ആലോചിക്കാനുള്ള ടൈം ഒന്നും കിട്ടും. ചില കളി കാണുമ്പോൾ നോക്കുന്നത് ഗോളി മാത്രം ഉണ്ടാകുമ്പോൾ പാസ് കൊടുക്കുന്ന ആളാണ്. ചിലപ്പോ ഈ പറയുന്ന 10 ആളെ വെട്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, പാസ് കൊടുക്കാണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അത് ആ സമയത്ത് എടുക്കുന്ന ഡിസിഷൻ മാത്രമാണ്. അങ്ങനെ ഈ ഗോളി മാത്രം ഫ്രണ്ട് വരുന്ന സമയത്ത് അങ്ങനെ ഈ ഓഫ് സൈഡ് അങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ തന്നെ ഫിനിഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മറ്റേ പ്ലെയറിന് കൊടുക്കണ്ട എന്നുള്ള അങ്ങനെ ഒരു ഇത് വരുമോ മൈൻഡിൽ? ഈ എക്സ്പീരിയൻസ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോ നമ്മൾ പോകുമ്പോൾ നമുക്ക് അറിയാം ഈ പ്ലെയർ ഓഫ് സൈഡ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് എക്സ്പീരിയൻസ് കൊണ്ട് അറിയാൻ പറ്റും അവൻ ഓഫ് സൈഡ് കൊടുത്താൽ പണി കിട്ടും സമയത്ത്. ഓക്കെ, ഇനി രണ്ടുപേരോടും കൂടെ ഉള്ള, അതായത് മനസ്സിൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന ആൻസർ അത് ഇപ്പം വൺ വേർഡായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ പെട്ടെന്ന് തന്നെ പറയുക. അതായത് ഒരു റാപ്പിഡ് ഫയർ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും കൂടെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇന്ത്യൻ ഫുട്ബോളിൽ വരുന്ന വർഷങ്ങളിൽ ഉയർന്നു വരാൻ പോകുന്ന ഒരു യങ് പ്ലെയർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ? കെ പി രാഹുൽ. വിനീതാട്ടോ? സഹലുണ്ടാവും. സഹലുണ്ടാവും. മലയാളി ആയതുകൊണ്ട് മലയാളിയെ തന്നെ പറഞ്ഞതാണെന്ന് പറയാം. നല്ല പ്ലെയേഴ്സാണ്. ഇപ്പം മലയാളി പ്ലെയേഴ്സ് ഇപ്പൊ രാഹുലിനെയും സഹലിനെയും മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, മാച്ച് ഡേയ്സ് അല്ലാത്തപ്പോൾ ഫേവറേറ്റ് കൂൾ ഓഫ് ആക്ടിവിറ്റി? വായ്നോട്ടം. അടിപൊളി. ഓക്കെ, നിങ്ങൾ കളിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഓർക്കുന്ന ഒരു ഡെർബി മാച്ച് ഡെർബി ആയിട്ട് അങ്ങനെ പറയാൻ ഇല്ല. ഞാൻ കളിച്ചിട്ടുണ്ട് ഇവിടെ അല്ല, മുംബൈയില്. ഏത് ടീമിന്? എയർ ഇന്ത്യ മഹീന്ദ്ര. ഞാൻ ഐ ലീഗ് കളിക്കുന്ന സമയത്ത് ഡെർബി ഫുൾ പാക്കാണ്. നമ്മൾ ആ ഒരു മാച്ചിന് മാത്രമേ അത്രക്കും ബോംബെയിൽ ആളുണ്ടാവും മാച്ച് കാണാൻ. ബാക്കിയൊന്നും അങ്ങനെ ഡെർബീസ് എന്ന് പറയാനില്ല. ഡെർബീസ് എന്ന് പറയാൻ ഇപ്പം നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ഇതിലേക്ക് വരികയാണെങ്കിൽ പോട്ടെ, ലാലിഗ അല്ലെങ്കിൽ ഏതെടുക്കുകയാണെങ്കിലും ഇപ്പൊ ഇ പി എൽ എടുക്കുകയാണെങ്കിൽ ഒരു ഡെർബി മാച്ച് എന്ന് പറയാൻ പറ്റുന്ന ലിവർപൂൾ എവർട്ടൺ. നിങ്ങളുടെ കൂടെ കളിച്ചിട്ടുള്ളതിൽ ഏറ്റവും ലീഡർഷിപ്പ് കാണിച്ചിട്ടുള്ള ഒരു പ്ലെയർ? രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു. അത് മൂപ്പര് അയർലൻഡിന്റെ ക്യാപ്റ്റൻ. 436 മാച്ച് കളിച്ചിട്ട് ഒരു റെഡ് കാർഡ് പോലും കണ്ടില്ല. കളിച്ച ഡിഫൻഡർ ആണ്.
മൂപ്പര് സ്വഭാവം എന്ന് പറഞ്ഞാല് ആ രീതിയിലുള്ള സ്വഭാവമാണ്. തങ്കക്കുടം ഒന്നും പറയാനില്ല. ഇനി ഇപ്പം നമ്മളെ മാനേജ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനോട് അടുത്ത് ചോദിച്ചാലും വരും, അവരും പറയും മൂപ്പരെ പേര് പറയും. അപ്പൊ ആ ഒരു ടീമിന് എന്തുകൊണ്ടായിരിക്കും ഇപ്പം മെസ്സേജ് അയക്കും. ഇപ്പൊ നമ്മളെ ബർത്ത്ഡേ എഴുതേണ്ട ബർത്ത്ഡേ വിഷ് ചെയ്യും. അല്ല ഞാൻ ചോദിക്കുകയാണ്, 2016 ഉണ്ടായിരുന്ന ആ ഒരു ടീം ഫൈനലിലെത്തിയാണ്, നേരത്തെ തന്നെ റാഫി പറഞ്ഞു. ആ ടീമിനെ മാറ്റിയത് എന്തെങ്കിലും ഒരു ടീമിനകത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? ഇതൊക്കെ എല്ലാ കൊല്ലവും എല്ലാം ഫൈനലിലെത്തി, എല്ലാ പ്ലേയേഴ്സും മാറി മാറി പോകുന്നു. അല്ല എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞത്, ഓക്കെ ആ ടീം തന്നെ വെച്ചിരുന്നെങ്കിൽ വരുന്ന വർഷത്തേക്ക് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ഓക്കെ, ലോക ഫുട്ബോളിൽ ഇപ്പം നമ്മുടെ ഫുട്ബോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ടോപ്പ് 3 പ്ലേമേക്കേഴ്സിനെ പറയുകയാണെങ്കിൽ പ്ലേമേക്കേഴ്സ് ആരായിരിക്കും? പിന്നെ ബ്ലാസ്റ്റേഴ്സിൽ ബിഹൈൻഡ് ദ സീൻസ് ഏറ്റവും ചിരിച്ചൊരു നിമിഷം, രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ലേറ്റ് നൈറ്റ് തുടങ്ങി 2 മണി 3 മണി 4 മണി അധികവും തല്ലുമ്പോഴായിരിക്കും ആണല്ലേ, അവിടെ ചിരിക്കാനൊന്നും ചാൻസ് ഇല്ല. 2022 വേൾഡ് കപ്പിൽ ആരും പ്രതീക്ഷിക്കാതെ സെമി ഫൈനലിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഡാർക്ക് ഹോഴ്സ് ടീം? ആരും പ്രതീക്ഷിക്കാതെ മീൻസ് പ്രതീക്ഷിക്കാതെ ഫൈനലിലേക്ക് അല്ലെങ്കിൽ സെമി എത്താനായിട്ട് ചാൻസ് ഉള്ളത്? അങ്ങനെ പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടീമിനല്ല, ആരും പ്രതീക്ഷിക്കാതെ വിനീതടം പ്രതീക്ഷിക്കുന്ന ടീമിനെ പറഞ്ഞു. ഞാൻ എനിക്ക് ബ്രസീൽ എത്തും, ആരും പ്രതീക്ഷിക്കാത്ത ടീം എങ്ങനെ പറയാ ഞാൻ വെറുതെ. നമ്മളിപ്പോ പ്രതീക്ഷിക്കാതെ ഇപ്പം വെയിൽസോ അല്ലെങ്കിൽ അങ്ങനെ കളിക്കുന്നില്ലല്ലോ. മറ്റേ നമുക്ക് വേണമെങ്കിൽ കൊറിയ എന്നൊക്കെ പറയാം, കൊറിയ വെറുതെ പറയാലോ, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത. ഓക്കെ അത് വിട്ടേക്ക്, ഞാൻ ചോദിച്ചില്ലാന്ന് വിചാരിച്ചാൽ മതി. ISL-നെ അപേക്ഷിച്ച് ഐ ലീഗിൽ കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്താണ് രണ്ടും തമ്മിൽ, ISL ആൻഡ് ഐ ലീഗ്? ഒന്ന് കുറച്ചുകൂടി ലോക്കലാണ്. ഏത്? ഐ ലീഗ്. ഐ ലീഗ് മീൻസ് ISL-നെ ഇത്ര ISL കുറച്ചുകൂടി ഗ്ലാമർ കൂടുതലല്ലേ ആ ഒരു ഇതിന്. അതുകൊണ്ടായിരിക്കും ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ഒക്കെ ഇതിനോട് ലൈസൻസ്. അല്ല അത് ലീഗ്, ഈ ISL-നെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ടീമുകൾ അങ്ങോട്ടേക്ക് മാറുന്നു. ഓക്കെ, ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വന്ന് ഒരു സീസണെങ്കിലും കളിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂറോപ്യൻ ലീഗ് പ്ലെയർ? അങ്ങനെയൊന്നും ആരുമില്ല. ആരും വരണ്ട, എല്ലാവരും വന്നോട്ടെ. അങ്ങനെ ഇന്ത്യയാള് വന്ന് കളിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അല്ല എന്നാലും നമ്മളെ ആഗ്രഹം, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളില്ല ആഗ്രഹമില്ല. നിങ്ങൾക്ക് ആരെയും കൊണ്ടുവരാം, നിങ്ങളുടെ സൗകര്യം. നമ്മൾ മെസ്സി വരുന്നുണ്ടെങ്കിൽ മെസ്സിനെ കൊണ്ടുവരാം, റൊണാൾഡോ വരുന്നുണ്ടെങ്കിൽ റൊണാൾഡോ കൊണ്ടുവരാം. മെസ്സി പറയുമ്പോൾ എന്തായാലും അവർക്ക് വരാൻ സൗകര്യം. അല്ല ബ്രസീൽ നിന്ന് ആരെയും കൊണ്ടുവരാൻ താല്പര്യം? നമ്മളൊരു കൂട്ടുകാരൻ്റെ ഒരു ഏജന്റ് ഉണ്ട്, ഏജന്റിനോട് ചോദിച്ചു ഒരു നല്ല പ്ലെയർ. അത് നല്ലത് പറഞ്ഞ പോലെ ഞങ്ങളെ കൂട്ടത്തിൽ ഏജന്റ് ഉണ്ട്, മൂപ്പരോട് ചോദിച്ചു, മൂപ്പര് നല്ല പ്ലെയറിന്റെ തരും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ. നിങ്ങൾ ഒരുമിച്ച് ഫുട്ബോളിൽ ഷെയർ ചെയ്ത ബെസ്റ്റ് മൊമെന്റ് എന്താണ്? നിങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത? ഞങ്ങൾ രണ്ടാളും ഇല്ല, മൂന്നാളും ഷെയർ ചെയ്ത്. റിനോ കൂടി ഉണ്ടായിരുന്നു, ഒരു പിക്ചർ ഉണ്ടായിരുന്നു, ഞങ്ങള് ഏതൊരു കളി ജയിച്ചാലും സെലിബ്രേഷനില്. അപ്പൊ ഞങ്ങളെ മൂന്നാളും മൂന്ന് റിലീജിയൻ ആണ്, അപ്പൊ അത് വെച്ചിട്ട് ആ പിക്ചർ ഇന്നലെയും കൂടെ നോക്കിയായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി മത സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ആവശ്യമുള്ള സാധനം ഇന്നലെ രാത്രി അത് നമ്മളൊരു കുറെ ആൾക്കാർ വന്നിട്ട് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സാധനം. അത് നോക്കാനുള്ള കാര്യം എന്താ? ഇപ്പൊ 12 ആക്ക് നമ്മള് ഫുട്ബോള് കളിക്കുന്നത് അറിയാം, പേര് കേട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ഏത് ടീമിനെ കളിച്ചിരുന്നില്ല ജേഴ്സിയില് കാണണം പറഞ്ഞപ്പോ ഞാൻ കാണിച്ചു കൊടുക്കാം. അത് വൺ ഓഫ് ദ ഫേവറേറ്റ് പിക്ചർ ആണ് ഞങ്ങൾ. അതൊരു കളി ജയിച്ചതിന്റെ സെലിബ്രേഷൻ ആയിരുന്നു ഞങ്ങൾ മൂന്നാളും. ഞങ്ങൾ യൂഷ്വലി ഞങ്ങൾ മൂന്നാളും ഒരുമിച്ച് ഉണ്ടാവുക. ഓക്കെ ഓക്കെ, അങ്ങനെ. ഓക്കെ, അപ്പം ഇതിപ്പോ റാപ്പിഡ് ഫയർ പോലത്തെ ഉള്ള റൗണ്ട് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ, അതായത് നിങ്ങൾക്ക് ഓർമ്മയുള്ള കഴിഞ്ഞു, ഇത് ലാസ്റ്റ് ആണ്, ഒരു ക്വിസ് റൗണ്ട് പോലെ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ്. എനിക്കൊന്നും ഓർമ്മയുണ്ടോ? അപ്പം ആദ്യം തന്നെ വിനീതനോട് ചോദിക്കാം, ഏത് ക്ലബിനെ തോൽപ്പിച്ചപ്പോഴാണ് ബംഗളൂരുമായിട്ടുള്ള ഡെബ്യൂട്ടൻ സീസണിൽ ഐ ലീഗ് ടൈറ്റിൽ ഉറപ്പിച്ചത്? ഐ ലീഗ് ടൈറ്റിൽ ആരെയും തോൽപ്പിച്ചിട്ടായിരിക്കും, അല്ല ഒരു സീസണിൽ, അതായത് ഒരു ക്ലബിനെ തോൽപ്പിച്ചപ്പോഴാണ് ടൈറ്റിൽ ഉറപ്പിക്കുക, മീൻസ് പോയിന്റ് ടേബിൾ അല്ലേ നോക്കുന്നത്, അത് ഒരു ടീമിനെ തോൽപ്പിച്ചപ്പോഴാണ്. സാൽഗോക്കർ ആയിരിക്കും, ഗോവയിൽ ഡെംബോ. ഗോവയിലായിരുന്നു കളി അന്ന്, ടീച്ചർ. ഓക്കെ, അടുത്ത റാഫിക്ക് അടുത്ത് ചോദിക്കാം, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഡെബ്യൂട്ടൻ മാച്ചിൽ ഗോള് നേടി, അന്ന് ഒരു അസിസ്റ്റും ചെയ്തു, ആർക്കെതിരെയായിരുന്നു അത്? നോർത്ത് ഈസ്റ്റ്. ആ സമയത്ത് ISL ചരിത്രത്തിലെ ഫാസ്റ്റസ്റ്റ് ഗോളിന് റെക്കോർഡ് നേടിയ ഒരു താരമുണ്ട്,
പൂനെ എത്രാമത്തെ സെക്കൻഡിലാണെന്ന് ഓർമ്മ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ റാഫിക്ക് അടുത്ത് ഐ എസ് എല്ലിൽ നേടിയ 8 ഗോളുകളിൽ എത്ര എണ്ണം ആയിരുന്നു ഹെഡർ? 8ാമത്തെ ഗോൾ ഏതായിരുന്നു ഓർമ്മയുണ്ടോ? 8ാമത്തെ ഗോൾ എങ്ങനെ? ആ അത് ഞാൻ ലൈവ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഗോവയിലാണ് അടിച്ചത്. അതെ അതെ. ആ അത് ഒരു ഇമ്പോർട്ടന്റ് ഗോൾ ആയിരുന്നു. അതെ അതെ അതെ. ലെഫ്റ്റ് ഫുട്ട്. ഇനി കോമൺ ആയിട്ടുള്ള ഒരു മൂന്ന് ക്വസ്റ്റ്യൻ. 2016 സീസണിൽ ചെന്നൈക്കെതിരെ സി കെ 2 ഗോൾ നേടി 3-1 കംബാക്ക് നടത്തി ജയിച്ചു. സി കെയുടെ 2 ഗോൾ ഉൾപ്പെടെ 2 ഗോൾ അസിസ്റ്റ് ചെയ്ത താരം ആരായിരുന്നു? ആന്റോണിയ. ഓക്കെ, ഒരു ഐ എസ് എൽ ഫൈനലിൽ ഗോൾ നേടുന്ന 8ാമത്തെ ഇന്ത്യൻ പ്ലെയറാണ് മുഹമ്മദ് റാഫി. സി കെ വിനീതൻ പറയട്ടെ. രണ്ടാമത്തെ മൂന്നാമത്തെ അല്ല അല്ല രണ്ടാമത്തെ ഞാൻ ഗോളടിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ജെജെയായിട്ട് നിങ്ങൾ രണ്ടുപേരും കളിച്ചിട്ടുണ്ട്. ജെജെ ഐ എസ് എല്ലിൽ നേടിയ പേഴ്സണൽ ബെസ്റ്റ് ഗോൾ ടാലി എത്രയാണെന്നറിയോ? ഐ എസ് എല്ലിൽ 9 2017-18 സീസണിൽ. ഓക്കെ, രണ്ട് ക്വസ്റ്റിനോടെയുള്ള 2009-10 സീസണിൽ റാഫി നേടിയതും 2012-13 സീസണിൽ സി കെ വിനീതേട്ടൻ നേടിയതും ഒരു കോമൺ ഐ ലീഗ് അച്ചീവ്മെന്റ് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെ 2009-10 സീസണിൽ റാഫിക്കായും 2012-13 വിനീതേട്ടനും നിങ്ങൾ രണ്ടുപേരും ഒരു കോമൺ അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ട്. അതെന്തായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? വിനീതേട്ടൻ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ആ സീസണിൽ. അല്ല, ടോപ്പ് ഇന്ത്യൻ സ്കോർ. എത്ര ഗോൾ നേടിയെന്നറിയോ ആ സീസണിൽ? ഓർമ്മയില്ല. വിനീതേട്ടൻ 7, റാഫിക്ക് ഞാൻ 14. ഭയങ്കര 14 മീൻസ് ഞാൻ ആ സീസണിൽ 15 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾ അത് അവര് പിന്നെ എന്റെ പേരിൽ തന്നില്ല. അല്ല, അതിന് പിന്നെ നമ്മള് പറഞ്ഞ കാര്യമില്ല. അവര് അവര് ഇതായിരുന്നു ഒരു കൂട്ടപ്പൊരിച്ചല് വന്ന ഗോള. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടുപേരോട്. നിങ്ങളുടെ ബർത്ത്ഡേസ് തമ്മിൽ എത്ര ദിവസം വ്യത്യാസമുണ്ട്? ഇത്ര എളുപ്പമായിട്ട് ലാസ്റ്റ് ദിവസം അത്ര എളുപ്പമായിട്ട് ചോദിക്കാൻ? 4 ദിവസമാണോ? ദിവസമാണോ ചോദിച്ചത്? പിന്നെ വർഷം ചോദിക്കാം. വർഷം 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 പറയണ്ട, അറിയാം. ഏത് ഞാൻ പറഞ്ഞില്ല, കൊറേ ആൾക്കാർ സർട്ടിഫിക്കറ്റില് പ്രശ്നങ്ങളാണെന്ന്. ഇതിനകത്തും കേറിയില്ലേ? ഇതിനകത്തോട്ട് കേറിയേക്ക്. നമുക്ക് അഞ്ചെട്ട് കൊല്ലം വ്യത്യാസമുണ്ട്. പിന്നെ അവരെ സന്തോഷത്തിന് 2 കൊല്ലം. ട്രാഫിക്കാടെ വേട്ട എന്നാ? ഒരു മിനിറ്റ്, എനിക്കറിയില്ല. 4 ദിവസം വ്യത്യാസം എന്ന് പറയുന്നത് അതും അറിയില്ല. അടിപൊളി. റാഫിച്ചന്റെ ബർത്ത്ഡേ ആണ് അന്ന്. റിനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കും. ഓക്കെ, അപ്പൊ എനിക്ക് അങ്ങനെ ഡേറ്റ്സോ തീയതിയോ അങ്ങനെ ഒന്നും ഓർമ്മിച്ചു വെക്കുന്ന ഒരാളല്ലേ. പിന്നെ നമ്മള് ഇത് പറയണ്ടേ അപ്പൊ അവരോട്. നമ്മള് ഞാനിപ്പം അങ്ങോട്ട് പറ, ഞാന് കൊറേ മുന്നേ ഒരു 8-9 മാസമായി ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു ലോഞ്ചിങ്ങിന്റെ ഒരു പരിപാടി വെക്കണം, കാര്യം വെക്കണം എന്ന് വെച്ചാൽ. പക്ഷെ നിങ്ങൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കിട്ടിയില്ല ഇതുവരെ. ഇതിനോട് വിനീതിനോട് കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ക്യാമറ നോക്കി തന്നെ പറഞ്ഞു. നമ്മളെ യൂട്യൂബ് ചാനൽ, ഫുട്ബോള്, നമ്മളെ ട്രാവൽ ട്രാവലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ മൂപ്പരിപ്പം. അല്ല, ഞങ്ങളിപ്പം ഒരു മേബി മന്തോ ഷോ നമ്മൾ ലോഞ്ച് ചെയ്യും. സോ നമ്മുടെ പ്രേക്ഷകർ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ ഏകദേശം അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഫുട്ബോൾ സ്കിൽസ് എന്നൊന്നും പറഞ്ഞ നമുക്ക് ഇവിടെ അത് നിങ്ങൾ കാണിക്കണ്ട. ഒരു ഒറ്റ കിക്ക് മതി, അല്ലാതെ ഒരു ക്രോസ് ബാർ ചലഞ്ച്. ക്രോസ് നടക്കോട്ട് വെച്ചു. ഇത് ഇത് അടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണ് അറിയുന്നത്.
നമ്മുടെ ലോഗിൻ കേരള പ്രേക്ഷകരോടൊപ്പം എത്തിച്ചേർന്ന വിനീതനും റാഫി കായ്ക്കും ലോഗിൻ കേരളയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഞാൻ അല്ലാതെ ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഇന്റർവ്യൂ സെഷൻ? രാവിലെ ഇന്നലെ തൊട്ട് ട്രാവലിംഗ് ഓട്ടോ. ഈ പറയുന്ന ഈ പറഞ്ഞ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സയൻസ് വാങ്ങണം, കുറച്ച് നമ്മൾ ഈ പറയുന്ന നമ്മളൊരു ട്രസ്റ്റ് ഫോം ചെയ്തു. ഇതൊന്നും അനൗൺസ് ചെയ്യാത്ത സാധനങ്ങളാണ്, ഞങ്ങൾക്ക് ലൈവായിട്ട് കൊടുക്കണമെങ്കിൽ കട്ടിയാണ് കട്ടിയാം. ഞങ്ങളൊരു ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട് കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ കൂടിയിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് പേപ്പർ വർക്ക്സിന് വേണ്ടിട്ട് രാവിലെ തൊട്ട് ഓട്ടാണ്. അപ്പം കംപ്ലീറ്റ്ലി ടയേർഡാണ് അല്ലേ. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും, നിങ്ങളുടെ പുതിയ വെഞ്ചർ ഒരു വലിയ സക്സസ് ആയി മാറട്ടെ. നമ്മുടെ പ്രേക്ഷകരോട് ഒരു എന്തെങ്കിലും രണ്ട് വാക്ക് ഇവിടെ നോക്കിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഏറ്റെടുക്കുക, പിന്നെ നമ്മളെയും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.